വാർത്തകളിലേക്ക്. പട്ടാമ്പി ചെങ്ങനാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ അടച്ച് ജലസംഭരണം തുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ മുഴുവനായി താഴ്ത്തിയത്. ഇതോടെ ഷൊർണൂർ നഗരസഭയിലും ഓങ്ങല്ലൂർ പഞ്ചായത്തിലും ജലലഭ്യത ഉറപ്പാകും. ചെങ്ങനാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടർ അടച്ചാൽ 3.5 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാനാകും. ഷൊർണൂർ ഭാഗത്തേക്ക് 5 കിലോമീറ്ററോളം ഭാഗത്ത് ജലലഭ്യത ഉറപ്പാക്കും. ഇതോടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്, ഷൊർണൂർ നഗരസഭ, തൃശൂരിലെ ദേശമംഗലം പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. എന്നാൽ ചെങ്ങനാംകുന്ന് റെഗുലേറ്ററിലെ ജലസമൃദ്ധി പട്ടാമ്പി മേഖലയിൽ വരൾച്ചയ്ക്കിടയാക്കുമെന്നാണ് ആശങ്ക. പട്ടാമ്പിയിലേക്കുള്ള പുഴയുടെ ഒഴുക്കിന് തടസ്സമായി ചെങ്ങനാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതോടെ പട്ടാമ്പി ഭാഗത്ത് പുഴ വറ്റി. ഷട്ടറുകൾക്കിടയിലൂടെ ചോരുന്ന വെള്ളം മാത്രമാണിപ്പോൾ പട്ടാമ്പിയിലേക്ക് ഒഴുകുന്നത്. താൽക്കാലിക തടയണ നിർമ്മാണം കഴിഞ്ഞാൽ ചെങ്ങനാംകുന്ന് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നാൽ മാത്രമേ പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുകയുള്ളൂ. ന്യൂസ് 18 പട്ടാമ്പി. നെടുമങ്ങാട് നഗരത്തിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്ന് പരാതി. ചന്തമുക്ക് കുളവിക്കോണം കച്ചേരി ജംഗ്ഷനിലാണ് വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തത്. ഇതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലാണ്. നെടുമങ്ങാട് നഗരസഭാ പരിധിയിലുള്ള ചന്തമുക്ക്, കുളവിക്കോണം, കച്ചേരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വഴിവിളക്കുകൾ കത്താത്തത്. ഇതോടെ രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വലിയ ബുദ്ധിമുട്ടിലാണ്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റുകളും കത്താതായിട്ട് മാസങ്ങളായി. തിരക്കേറിയ നെടുമങ്ങാട് നഗരത്തിലെ കടകമ്പോളങ്ങൾ അടഞ്ഞാൽ പിന്നെ ഇരുട്ടിൽ തന്നെ. ഇത് മോഷ്ടാക്കൾ പെരുകാൻ കാരണമായി. സമയബന്ധിതമായി ഫ്യൂസായ ബൾബുകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എനിക്ക് പറയണമെങ്കിൽ ഇത് കത്തുന്നില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തോളം ആവും നിശ്ചലമായിട്ട്. അതുപോലെ ഈ മഞ്ഞത്തണ്ണി ഈ പോസ്റ്റ് ഉണ്ടല്ലോ, വലത് ഭാഗത്തുള്ള പോസ്റ്റ്, അതിൽ ലൈറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ കടക്കാർ മാത്രമുണ്ട്. ഈ കടക്കാർ 7.5 മണി 8 മണി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാൻഡ് വിജനമാണ്. ഒരാൾ സവാരി വിളിക്കാൻ പോകുന്ന ആൾക്കാർ വണ്ടി തിരിച്ചറിയാൻ പറ്റില്ല. ആളാര് വണ്ടി ഒന്നും അറിയാക്കില്ല. ഭയങ്കര ഇരുട്ടാണ് ഇവിടെ. ഇത് കുറച്ചാളാണ്, ഇത് ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ ഒരു കാര്യം നടക്കുന്നില്ല. നെടുമങ്ങാട് ന്യൂസ് 18 നെടുമങ്ങാട്. വന്യജീവി ആക്രമണം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫലപ്രദമായ ഇടപെടലുണ്ടാകണമെന്ന് MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വന്യജീവികളുടെ എണ്ണം വലിയ തോതിൽ പെരുകിയെന്നും ഇവയുടെ ജനന നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മാങ്കുളവും മൂന്നാറും ഉൾപ്പെടെ ദേവികുളം താലൂക്കിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. ആനയും അതുപോലെ കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ എണ്ണം പെരുകി വരുമ്പോൾ ശാസ്ത്രീയമായി ഈ ജനന നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ ഇക്കാര്യത്തിൽ വനം അഡ്വൈസറി ബോർഡിൻ്റെ മുൻപിലേക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ കേരളത്തിൽ അനുദിനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങളുടെ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പരിഹാര മാർഗങ്ങളാണ് സംസ്ഥാനം സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് വൻകിട കമ്പനികൾക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്ന വനഭൂമി തിരിച്ചെടുത്ത് വനമാക്കി മാറ്റണമെന്ന് ആവശ്യം. വന്യജീവി സങ്കേതങ്ങൾ ചുറ്റും ബഫർ സോൺ പ്രഖ്യാപനം വന്നതിനു പിന്നാലെയാണ് വനത്തിനുള്ളിലെ ഭൂമി വനമാക്കി മാറ്റണമെന്ന് ആവശ്യമുയരുന്നത്. വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ചതോടെ ഇടുക്കിയിലെ അതിർത്തി പഞ്ചായത്തായ ശാന്തൻപാറ 17.5 ചതുരശ്ര കിലോമീറ്റർ ബഫർ സോണിലാണ്. ഇതിൽ ജനവാസ മേഖല ഉൾപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും വന്യമൃഗങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്തുന്നതിനുമായി വൻകിട കമ്പനികൾക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഭൂമി തിരിച്ചെടുത്ത് വനമാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമായത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് കിട്ടുന്ന സർക്കാരിന് കിട്ടുന്ന വരുമാനമോ 1 ഹെക്ടറിന് വെറും 1,300 രൂപയാണ് ഒരു വർഷത്തേക്ക് കിട്ടുന്നത്. ഇത് 10, 20, 30 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വനഭൂമി വിറ്റ് കാശ് മേടിക്കുന്ന വനം വകുപ്പ് കർഷകരുടെ കൃഷിഭൂമി കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് അങ്ങേയറ്റം ആക്ഷേപകരമായ കാര്യമാണ്. ഇത്തരം ഭൂമിയിൽ കമ്പനികൾ യൂക്കാലി പോലുള്ള മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പരിസ്ഥിതിയെ സാരമായി ബാധിക്കുകയും ജലക്ഷാമത്തിനടക്കം കാരണമാകുന്നതുമാണ്. ഇതോടൊപ്പം സ്വാഭാവിക വനമേഖല നഷ്ടമായതോടെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി രാമക്കൽമേട് 2ാം ഘട്ട ടൂറിസം പദ്ധതി പ്രവർത്തനം തുടങ്ങി. വിനോദസഞ്ചാര വകുപ്പ് ഇടുക്കി DTPC വഴി 1.38 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നടപ്പാത നിർമ്മാണം, ഫെൻസിംഗ്, പാർക്കിംഗ്, ഇരിപ്പിടങ്ങൾ, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് അരിപ്പാറ വെള്ളച്ചാട്ടത്തിന് കുറുകെ നിർമ്മിച്ച തൂക്കുപാലവും അനുബന്ധ പദ്ധതികളും പ്രവർത്തനം തുടങ്ങി.
തുഷാരഗിരിയോട് ചേർന്ന് നിൽക്കുന്ന അരിപ്പാറയിൽ തൂക്കുപാലം നിർമ്മിച്ചതോടെ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നും ഇത് മലയോരത്തെ ടൂറിസം സാധ്യതകൾക്ക് കരുത്താകുമെന്നുമാണ് പ്രതീക്ഷ. കോടഞ്ചേരി പഞ്ചായത്തിലെ തുഷാരഗിരി വനപ്രദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴ എന്നും വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിനൊപ്പം അരിപ്പാറയിലും നിരവധി പേരാണ് എത്താറുള്ളത്. സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതായിരുന്നു അരിപ്പാറയിലെ പ്രധാന പ്രശ്നം. ഇത് പരിഹരിക്കുന്നതിനായി 7.58 ലക്ഷം രൂപ ചെലവഴിച്ച് ടോയ്ലറ്റ് ബ്ലോക്ക്, 8.76 ലക്ഷം രൂപയുടെ സെക്യൂരിറ്റി ക്യാബിൻ എന്നിവ പൂർത്തിയാക്കി. ഇതോടൊപ്പം പുഴയ്ക്ക് കുറുകെ തൂക്കുപാലവും നിർമ്മിച്ചു. തുഷാരഗിരിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ അരിപ്പാറയിലെത്താമെന്നത് മലയോരത്തെ ടൂറിസം സാധ്യതകൾക്ക് കരുത്താകും. ന്യൂസ് 18 തിരുവമ്പാടി. സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് വയനാട്ടുകാർ. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ താൽക്കാലികമായി മെഡിക്കൽ കോളേജ് ആരംഭിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സ്ഥലമെടുപ്പ് വിവാദങ്ങളിൽപ്പെട്ട് എങ്ങുമത്താതെ അനിശ്ചിതത്വത്തിലായിരുന്ന വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. കൽപ്പറ്റയിലും ചേലാടും അരപ്പറ്റയിലും ഉൾപ്പെടെ വരുമെന്ന് പറഞ്ഞിരുന്ന മെഡിക്കൽ കോളേജ് ഒടുവിൽ മാനന്തവാടിയിൽ തുടങ്ങാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജിൽ താൽക്കാലികമായി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കേരള മുഖ്യമന്ത്രി തീരുമാനമെടുത്തിരിക്കുകയാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി പ്രവർത്തിച്ചു വരുന്ന ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കും. സർക്കാരിന്റെ ഉടമസ്ഥതയിൽ മെഡിക്കൽ കോളേജ് വരുന്നതോടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ആശങ്കയ്ക്ക് കൂടിയാണ് പരിഹാരമാകുന്നത്. ജില്ലയിലെ 3 താലൂക്കുകളിലെയും ജനങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്ക് ആശ്രയിച്ചിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയായിരുന്നു. ദുർഘടമായ ചുരംബാധകൾ കടന്ന് കോഴിക്കോട് എത്തുമ്പോഴേക്കും ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ മരിച്ച സംഭവങ്ങൾ നിരവധിയുണ്ട്. ആദിവാസികളടക്കമുള്ള പാവപ്പെട്ടവർക്ക് പുതിയ മെഡിക്കൽ കോളേജ് ഏറെ ആശ്വാസം പകരും. വയനാട് മെഡിക്കൽ കോളേജ് LDF അട്ടിമറിച്ചുവെന്ന UDFന്റെ ആരോപണത്തിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് സർക്കാർ പ്രഖ്യാപനം. ന്യൂസ് 18 വയനാട്. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് നേടിയതിന്റെ സന്തോഷത്തിലാണ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി ജീവനക്കാർ. മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശ്രയമായ ഈ ആശുപത്രി മികച്ച സേവനത്തിലൂടെയാണ് നേട്ടം കൈവരിച്ചത്. ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി ആശുപത്രികളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ കായകൽപ്പം അവാർഡ് നൽകുന്നത്. കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. പരിമിതികൾക്കിടയിലും ജീവനക്കാരുടെ അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനമാണ് ആശുപത്രിയുടെ മുതൽക്കൂട്ട്. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനവും ശ്രദ്ധേയമാണ്. സംസ്ഥാന തലത്തിലുള്ള കായകൽപ്പം അവാർഡിന് വേണ്ടി പൊരുതുകയും അത് നേടിയെടുക്കുകയും ചെയ്തു എന്നതാണ് ഈ അവാർഡിൻ്റെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും, അതിന് സപ്പോർട്ടായി തീരുന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും, അതുപോലെ തന്നെ സന്നദ്ധ സേവാ സംഘടനകൾക്കും എല്ലാം തന്നെ ഈ വേദിയിൽ ഈ അവസരത്തിൽ നമ്മളെ ഹൃദയം നിറഞ്ഞ സന്തോഷം പങ്കുവെക്കുകയാണ്. കോവിഡ് കാലത്തും ആശുപത്രിയുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നു. വയനാട് ജില്ലയിൽ നിന്ന് പോലും നിരവധി രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. 25 വർഷം പഴക്കമുള്ള ആശുപത്രി മാലിന്യമുക്തമാക്കിയതാണ് അവാർഡിന് അർഹമാക്കിയത്. ന്യൂസ് 18 കുറ്റ്യാടി. കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായി പുനലൂർ താലൂക്ക് ആശുപത്രി. പുതിയ 10-നില സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടിസ്ഥാന ജനവിഭാഗത്തോട് സർക്കാരിനുള്ള പ്രതിബദ്ധതയുടെ വലിയ മാതൃകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി വികസനമെന്ന് മുഖ്യമന്ത്രി. ആശുപത്രിയിൽ കാർഡിയോളജി, ന്യൂറോളജി വിഭാഗങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. 68.19 കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെയാണ് ആശുപത്രി കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. കെട്ടിടത്തിനുള്ളിലെ പശ്ചാത്തല വികസനത്തിനും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി കിഫ്ബിയിൽ നിന്ന് അധികമായി 2.7 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മന്ത്രി K രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ചെലവഴിച്ചു. പുതിയ കെട്ടിടത്തിൽ ഐസൊലേഷൻ വാർഡും സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിൽ 333 കിടക്കകളുള്ള കെട്ടിടത്തിൽ ഫിസിയോളജി, മൈക്രോബയോളജി തുടങ്ങി വിവിധ ചികിത്സാ വിഭാഗങ്ങളും 7 ഓപ്പറേഷൻ തിയേറ്ററുകളുമുണ്ട്. ഇൻകൽ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. ന്യൂസ് 18 കൊല്ലം. കാർഷിക കേരളം.
കൊട്ടാരക്കര സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചോളം വിളവെടുത്തു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും കുട്ടികർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർച്ചയായി മൂന്നാം തവണയും ചോളം വിളയിച്ചതിന്റെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. വിളവെടുപ്പ് ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാംഗെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കൊയ്തെടുത്ത ചോളങ്ങൾ സ്കൂളിലെ ഭക്ഷണത്തിനായും ബാക്കിയുള്ളവ വിൽപ്പന നടത്തുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. കുറച്ച് ഞങ്ങൾ പറ്റുമെങ്കിൽ അതിന്റെ ഒരു ധനശേഖരണം നടത്താനും ഉദ്ദേശിക്കുന്നു. ജൈവ കാർഷിക സംസ്കാരം കുട്ടികളിൽ വളർത്തുന്നതിനായി അന്യോന്യം വീടും വിദ്യാലയവും എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചോളം കൃഷി ചെയ്തത്. വെട്ടിക്കവല കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം നടന്ന കൃഷിയിൽ 60 കിലോ ചോളം വിളവെടുത്തു. ചോളം കൃഷിയോടൊപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കരതൽ കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി കൃഷികളുടെ വിവിധ ഇനങ്ങൾ, ഇപ്പം നമ്മൾ ഉരുളൻകിഴങ്ങ് നമ്മൾ കൃഷി ചെയ്തു, പരീക്ഷിച്ചു. കാബേജ് പരീക്ഷിച്ചു. ഏറ്റവും നല്ല വിളവ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഈ സ്ഥലത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കിഴങ്ങുവർഗ വിളവുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇവിടെ 1.5 ഏക്കറോളം വരുന്ന സ്കൂൾ ഭൂമിയിൽ 1000-ൽ പരം ചെടികളിൽ നിന്നാണ് ചോളം വിളവെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ മികച്ച അധ്യാപകനെയും മികച്ച കുട്ടികർഷകനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. മത്സ്യകൃഷിയിൽ വിജയം കൊയ്ത് കാസർഗോഡ് പേരളത്തെ കൃഷ്ണൻ പ്രാക്കോടൽ. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലാണ് കൃഷ്ണൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. കാഞ്ഞിരപ്പൊയിൽ പെരളത്തെ കൃഷ്ണൻ 4 വർഷം മുമ്പാണ് മത്സ്യകൃഷിയിലേക്ക് ചുവടുവെച്ചത്. വീട്ടുപറമ്പിൽ തന്നെ 1.5 മീറ്റർ ആഴത്തിൽ കുളം നിർമ്മിച്ചു. ഗിഫ്റ്റ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട 4000 മീൻകുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ അക്വാപോണിക്സ് രീതിയാണ് ഉപയോഗിച്ചതെങ്കിലും ചില മാറ്റങ്ങൾ വരുത്തിയാണ് കൃഷ്ണൻ തന്റെ മത്സ്യകൃഷിയിൽ നടപ്പാക്കിയത്. വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി അസോളയാണ് കൃഷി ചെയ്യുന്നത്. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന അമോണിയ നീക്കം ചെയ്യാൻ അസോള കൃഷിയിലൂടെ സാധിക്കുന്നു. അസോള മീനിന് തീറ്റയായും നൽകാൻ സാധിക്കുന്നതിലൂടെ പുറമേ നിന്ന് വാങ്ങുന്ന തീറ്റയുടെ അളവ് കുറയ്ക്കാനും സാധിക്കുന്നതായി കൃഷ്ണൻ പറയുന്നു. അക്വാപോണിക്സ് അതായത് മീനും പച്ചക്കറി എന്നുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ കുറച്ച് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. കാര്യം മീനും പച്ചക്കറി എന്നുള്ള സിസ്റ്റത്തിൽ അതിലെ ഫിൽട്ടർ, അതായത് വെള്ളം പമ്പ് ചെയ്ത് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് പോകുന്ന വെള്ളം ഗ്രോബെഡ് വഴി പച്ചക്കറിയിലെ പച്ചക്കറിയാണ് അവിടെ ഉണ്ടാവേണ്ടത്. ആ സ്ഥാനത്ത് ഞാൻ അസോളയാണ് ചെയ്യുന്നത്. അതിവിടെ ആദ്യമായിട്ട് ഒരു പുതിയ തുടക്കമെന്നോണം ഇവിടെയാണ്. ഇവിടെ ഞാനതൊരു പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുകയാണ്. മത്സ്യകൃഷിക്ക് പുറമെ കോഴി, പശു, പോത്ത്, തേനീച്ച കൃഷി എന്നിവയും ബയോപ്ലക്സ് മടിക്കൈ എന്ന പേരിൽ ജൈവവള യൂണിറ്റും കൃഷ്ണൻ നടത്തിവരുന്നുണ്ട്. ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത നിർവഹിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൊയ്ത് പിലിക്കോട് എരവിലിലെ ബാബുവും ഭാര്യ ബിന്ദുവും. തരിശുനിലം കൃഷിയോഗ്യമാക്കിയാണ് ഈ ദമ്പതിമാർ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. തരിശുനില കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുകയാണ് പിലിക്കോട് എരവിലിലെ വെള്ളായി ബാബുവും ഭാര്യ ബിന്ദുവും. വർഷങ്ങളായി തരിച്ചിട്ടിരിക്കുന്ന 52 സെന്റ് ഭൂമിയാണ് ഇവർ പച്ചപ്പണിയിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ് കാട് മൂടിയിരുന്ന സ്ഥലം മണ്ണിട്ട് നിരപ്പാക്കി കൃഷിയോഗ്യമാക്കി. കൃഷിഭൂമിയിലെ തെങ്ങിൻ തടങ്ങൾ ചീരകൃഷിക്കായി വിനിയോഗിച്ചു. പൂർണ്ണമായും ജൈവരീതിയിൽ ചെയ്ത കൃഷിയിൽ കീടനിയന്ത്രണത്തിനായി ഫിറമോൺ ട്രാപ്പ്, മഞ്ഞക്കെണി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. തരിശുഭൂമി കൃഷിയോഗ്യമായ ശേഷം ആദ്യമായി ഇറക്കിയ കൃഷി തന്നെ ലാഭകരമായി. കുമ്പളം, പാവൽ, പടവലം, മത്തൻ, ചീര, വെണ്ട എന്ന് വേണ്ട ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന കൂൾ സീസൺ വെറൈറ്റിയായ ക്യാബേജ് പോലും ഇവിടെ വച്ചു പിടിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിന് തന്നെ ഈ പ്രദേശത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. വെണ്ട, നരമ്പൻ, പാവൽ, പടവലം തുടങ്ങിയവയും ശീതകാല വിളയായ ക്യാബേജുമാണ് കൃഷി ചെയ്തത്. വരും വർഷങ്ങളിൽ ഒരു വിളയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി രേഷ്ണ, എം വി ബേബി, അനിൽകുമാർ എന്നിവർ ആദ്യ വിളവെടുത്തു. ന്യൂസ് 18 പിലിക്കോട്. കർക്കിടകത്തിൽ മല കയറിയവരെല്ലാം മടങ്ങി വരുന്ന മേടം പത്മ. ആരും പഠിക്കാത്ത മയറ്റുകൾ ഇനിയുമുണ്ട് കടത്തനാട്ടിൽ. ചുരമിറങ്ങി വരുന്നവരോട് വേണ്ട മാറ്റച്ചുരിക. കൂടത്തായിൽ മാത്രമല്ല, തിരുവമ്പാടിയിലുമുണ്ട് നല്ല കാഞ്ഞിരപ്പള്ളിക്കാർ. മലമുറയ്ക്കുന്നവർ മാത്രമല്ല, കഥ മാറ്റുന്നവരുമുണ്ട് ഇവിടെ മലപ്പുറത്ത്. ഡൽഹിക്ക് പോയവരെല്ലാം തിരിച്ചു വരും ഈ വാളയാർ ചുരം വഴി. ഇത്തവണ ഇവിടെ ഉറപ്പാണ് നല്ല അസല് പൂരം. പോയ പൂരമേ പറയൂ, കണ്ട പെരുന്നാളെ കൊണ്ടാടൂ.
മണ്ഡലം ഏതായാലും പണ്ടേ സീറ്റ് ഉറപ്പിച്ച് ന്യൂസ് 18 കേരളം തെരഞ്ഞെടുപ്പുകളുടെ ചാനൽ, തെരഞ്ഞെടുക്കാൻ ഒരേ ഒരു ചാനൽ. പുതുപ്പാടി വള്ളിയാട് ബഡ് സ്കൂളിലെ പഠിതാക്കൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനത്തിലൂടെ ഉപജീവന മാർഗമൊരുങ്ങുന്നു. കുടുംബശ്രീ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചവിട്ടു നിർമ്മാണത്തിനുള്ള പരിശീലനം പൂർത്തിയായി. പുതുപ്പാടി പഞ്ചായത്തിന് കീഴിൽ കുടുംബശ്രീ CDSന്റെ മേൽനോട്ടത്തിൽ വള്ളിയാട് പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലെ പഠിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഉപജീവനത്തിനുള്ള വഴി കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽ പരിശീലനം നൽകിയത്. ആദ്യഘട്ടത്തിൽ ചവിട്ടി നിർമ്മാണത്തിലാണ് പരിശീലനം. കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുകയും ഇവിടെ നിർമ്മിക്കുന്ന ചവിട്ടികൾ വിപണിയിലെത്തിച്ച് വരുമാനം നേടിക്കൊടുക്കുകയുമാണ് ലക്ഷ്യം. നല്ല രീതിയിലുള്ള മാറ്റം കുട്ടികളിലും കാണുന്നുണ്ട്. കാരണം അവർക്കത് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളൊരു നല്ലൊരു ഉത്തരവാദിത്വ ബോധം കാണുന്നുണ്ട്. അവർ പറയുന്നത് തിങ്കളാഴ്ച മുതൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുണി ഉപയോഗിച്ച് ചവിട്ടി നിർമ്മിക്കാനുള്ള പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഞങ്ങൾക്ക് പിന്നെ തൊഴിൽ പരിശീലനത്തോടൊപ്പം തന്നെ നല്ലൊരു മാനസിക ഉല്ലാസം കൂടിയാണ് 4 ദിവസം ഇവിടെ വന്ന് ഈ പിന്നെ ചവിട്ടി നിർമ്മാണത്തിൽ പിന്നെ പങ്കെടുക്കുന്ന. കാരണം അതുപോലെ തന്നെ ചവിട്ടി ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾ ഒരുവിധം എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞ് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് നന്നായിട്ട് ട്രെയിനിങ് തരുന്നുണ്ട്. ചവിട്ടി ഞങ്ങൾ ഒരുവിധം മാക്സിമം തന്നെ പിന്നെ ചെയ്തു കഴിഞ്ഞു. വസ്ത്രങ്ങൾ തയ്ക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് പ്രവർത്തന മേഖല വിപുലപ്പെടുത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നൈറ്റി വെട്ടി തയ്ക്കാനും പിന്നെ സാരി പാവാട പിന്നെ തുണിസഞ്ചി അതെല്ലാം നിർമ്മിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പെറ്റിക്കോട്ട് കോട്ടൺ തുണി കൊണ്ടുള്ള പിന്നെ ചുരിദാറിൻ്റെ മുകളിൽ വർക്കിംഗ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. ചവിട്ടി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ 2,46,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുതുപ്പാടി. ഇനിയൊരു ഇടവേളയാണ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം വീതി കൂട്ടി അപകടകരമായ വളവുകൾ നിവർത്തി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് പാത വികസിപ്പിച്ചത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തെ വികസന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നേര്യമംഗലം വനമേഖലയിൽ ഉൾപ്പെട്ട അപകടകരമായ വളവുകൾ നിവർത്തുന്നതിനൊപ്പം വീതി കുറഞ്ഞ ഇടങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പാതയുടെ വിസ്താരവും കൂട്ടി. ദേശീയപാതാ വികസനം പൂർണ്ണമായാൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലകൾക്കുൾപ്പെടെ കരുത്തേകും. ദേശീയപാതാ വികസനം സാധ്യമായതോടെ നേര്യമംഗലം വനമേഖലയിൽ പതിവായിരുന്ന വാഹന അപകടങ്ങൾക്കും കുറവ് വരുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഒത്തിരി പണികൾ നടക്കുകയും കുറെ വളവുകൾ നേരെയാക്കുകയും രണ്ട് സൈഡ് കോൺക്രീറ്റ് ചെയ്യുകയും പല കാനകളൊക്കെ തീർത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപകടങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി അപകടം നമ്മുടെ ഈ നേര്യമംഗലം ഉണ്ടായിക്കൊണ്ടിരുന്ന. അപ്പൊ ഇതൊക്കെ വളവൊക്കെ കുറെ നേരെയാക്കുകയും കലങ്ങൊക്കെ പണിയൊക്കെ ചെയ്തപ്പോൾ അപകടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അടിമാലിക്കും ഇരുട്ടുകാനത്തിനും ഇടയിലുള്ള വിവിധ ഭാഗങ്ങളിലെ കലുങ്കു നിർമ്മാണം പുരോഗമിക്കുകയാണ്. വിസ്താരം വർദ്ധിപ്പിച്ച ഭാഗത്ത് അപകടകരമാംവിധം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. റോഡ് വികസനം പൂർണ്ണമാകുന്നതോടെ മേഖലയിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. ന്യൂസ് 18 അടിമാലി. അടിമാലി അപ്സര കുന്ന് തലമാലി പാതയുടെ വീതി കൂട്ടൽ തുടങ്ങി. കുത്തനെ കയറ്റമുള്ള വളവുകളോട് കൂടിയ ഭാഗത്ത് പാറ പൊട്ടിച്ചു നീക്കിയാണ് വീതി കൂട്ടുന്നത്. മാങ്കുളം കുരിശുപാറ മേഖലകളിൽ നിന്നും പീച്ചാട് പ്ലാമല കുരങ്ങാട്ടി തലമാലി വഴി അടിമാലി ടൗണിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ എണ്ണമേറിയ സാഹചര്യത്തിലാണ് നവീകരണം. സുരക്ഷ കൂട്ടുന്നതിന്റെ ഭാഗമായാണ് അതീവ അപകടകരമായ മേഖലകളിൽ വീതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളെടുത്തത്. കുത്തനെ കയറ്റമുള്ള വളവുകളോടുകൂടിയ ഭാഗത്ത് പാറ പൊട്ടിച്ചു നീക്കിയാണ് പ്രവർത്തനം. എന്തായാലും അടിയന്തരമായി ആ റോഡിന് വീതി കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വീതി കൂട്ടിയെടുക്കുന്നതോടുകൂടി ടൂറിസ്റ്റുകൾക്ക് ഉൾപ്പെടെ ഈ 17 ആദിവാസി കുടികളിലേക്കും അതുപോലെ തന്നെ മാങ്കുളം കല്ലാർ കുരിശുപാറ മേഖലകളിലേക്കും കോട്ടപ്പാറ അടക്കമുള്ള കുടികളിലേക്കും എല്ലാം ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സഞ്ചാരപാത സുഗമമാകും. പ്ലാമല കുരങ്ങാട്ടി റോഡിന്റെ ടാറിംഗ് നടത്തുകയും കുരങ്ങാട്ടി തലമാലി റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിക്കുകയും ചെയ്തതോടെയാണ് ഇതുവഴി കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള എളുപ്പ വഴിയെന്ന നിലയിൽ ചെറുവാഹനങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികളും ഈ പാതയെ ആശ്രയിക്കുന്നുണ്ട്. ന്യൂസ് 18 അടിമാലി. പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനോ? എന്നാ പിന്നെ ഒരു ചെറുപ്പക്കാരനായാലോ? കൊല്ലത്തുമുണ്ട് ഒരു കോൺഗ്രസ്. കായംകുളത്തുണ്ട് നല്ല ഉശിരുള്ള വാൾ. ഉള്ളതേ പറയൂ, ഉള്ളത് മാത്രം.
മണ്ഡലം ഏതായാലും പണ്ടേ സീറ്റുറപ്പിച്ച് ന്യൂസ് 18 കേരളം തെരഞ്ഞെടുപ്പുകളുടെ ചാനൽ, തെരഞ്ഞെടുക്കാൻ ഒരേ ഒരു ചാനൽ. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വയനാട് ലക്കിടിയിലെ ഹവിൽദാർ വി വി വസന്തകുമാറിന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. സഹകരണ വകുപ്പാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ വി വി വസന്തകുമാറിന്റെ കുടുംബത്തിന് ഇനി പുതിയ വീട്ടിൽ താമസിക്കാം. സഹകരണ വകുപ്പാണ് കൽപ്പറ്റ പുത്തൂർ വയലിൽ വീട് നിർമ്മിച്ചത്. സി കെ ശശീന്ദ്രൻ എം എൽ എ താക്കോൽ കൈമാറി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 15 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. വസന്തകുമാറിന്റെ വിധവയ്ക്ക് സർക്കാർ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ സ്ഥിരം നിയമനം നൽകിയിരുന്നു. കുട്ടികളുടെ പഠന ചെലവും സർക്കാർ ഏറ്റെടുത്തു. ഫെബ്രുവരി 14 പുൽവാമ രക്തസാക്ഷിത്വ ദിനത്തിൽ വി വി വസന്തകുമാർ സ്മൃതി മണ്ഡപത്തിൽ വിപുലമായ പരിപാടികളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് 18 വയനാട്. ചലച്ചിത്രമേള തുടരുന്നു. ഇരുപത്തിയഞ്ചാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രഞ്ച് ഇതിഹാസം ഴീൻ ലുക്ക് ഗൊദാദിനു വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രതിസന്ധികൾക്കിടെ അനന്തപുരിയിൽ വീണ്ടും സിനിമാ വസന്തം. 25th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി മേള ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുടുംബങ്ങൾക്കും 5 ദിവസം നീണ്ടു നിൽക്കുന്ന നല്ല ദൃശ്യാനുഭവങ്ങൾ ആശംസിച്ചുകൊണ്ട് ഈ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യം. സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. 4 മേഖലകളിലായി മേള നടത്തുന്നതിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങൾക്ക് ഉദ്ഘാടന വേദിയിലും മന്ത്രിയുടെ മറുപടി. 4 ഭാഗങ്ങളിലായി 4 സ്ഥലങ്ങളിലായി ഈ മേള സംഘടിപ്പിക്കുന്നത്. അപ്പൊ എന്തോ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രാധാന്യം ഇല്ലാതായി പോകും എന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇന്നല്ല, ഒരിക്കലും IFFK ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് മാറില്ല എന്ന് ഗവൺമെന്റിന് വേണ്ടി ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് പരിപൂർണമായും പാലിക്കും. മേള പിന്നിട്ട കാൽനൂറ്റാണ്ടിന്റെ പ്രതീകമായി ചടങ്ങിൽ 25 ദീപനാളങ്ങൾ തെളിയിച്ചു. ഫ്രഞ്ച് സംവിധായകൻ ഴാൻ ലുക്ക് ഗൊദാദിനു വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. തുടർന്ന് ഗൊദാദിന്റെ മറുപടി. I thank Kabbalah Festival to go on distributing, even if it's only distribution. ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രം കോ വാഡിസ് ഐഡ പ്രദർശിപ്പിച്ചു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.